എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കാതെ വെറും 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കാരമൽ ടേസ്റ്റുള്ള ഈ ഒരു പായസം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കാരമൽ ടേസ്റ്റുള്ള ഈ ഒരു പായസം റെസിപ്പി എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു കാരമൽ ടേസ്റ്റുള്ള പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പോളം വരുന്ന കൈമാ അരി, അല്ലാന്നുണ്ടെങ്കിൽ ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പായസത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു റൈസ് വെച്ചിട്ട് ട്രൈ ചെയ്യുമ്പോൾ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു റൈസ് എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഇതേ സെയിം കപ്പിൽ തന്നെ സെയിം അളവിൽ തന്നെ ബസ്മതി റൈസോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ചുടാൻ ഉപയോഗിക്കുന്ന പച്ചരിയോ നമ്മൾ ചോറ് വയ്ക്കുന്ന വെള്ള അരി എടുക്കുക കേട്ടോ. ബ്രൗൺ റൈസ് ഒരിക്കലും എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നമുക്ക് ഏതരിയായാലും ഒരു 15 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു അരി ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റ് ഇതങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷം ആ ഒരു അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് അരി നന്നായിട്ട് ഇതുപോലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അരിയുടെ വെള്ളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചേക്കണേ. ഇനി ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു അരി മുഴുവനായിട്ടും ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ഈ ഒരു അരി ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. പൊടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, നന്നായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ജസ്റ്റ് നമ്മൾ ഒരു 1-2 തവണ പൾസ് മോഡലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അരി അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് അരഞ്ഞു പോകും. ആ ഒരു പരുവത്തിലെത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പൾസ് മോഡലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതേ ഒരു കുക്കറിലോട്ട് നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം കപ്പിൽ തന്നെ ഒരു 1/2 കപ്പോളം വരുന്ന പഞ്ചസാര ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിലോട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കുക്കർ നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് അറിയാമല്ലോ നമ്മുടെ പഞ്ചസാര പതുക്കെ അങ്ങോട്ട് ഉരുക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. ഇത് ഈ ഒരു സമയത്ത് സ്പൂൺ വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര ഇതൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതുപോലെ അങ്ങോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് അങ്ങോട്ട് ഉരുക്കി കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചസാരയൊക്കെ കറക്റ്റായിട്ട് ഉരുകിയത് ഈ ഒരു കളറിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ഇതുപോലെ അങ്ങോട്ട് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കളർ ഒരുപാട് മാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണം കേട്ടോ. ഒരുപാട് കളർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കാരമലൈസിനൊരു കയ്പ് ഒരു ചവർപ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് കറക്റ്റ് ഈ ഒരു കളറായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് അളവിൽ പശുവിൻ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാല ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇച്ചിരി മാറി നിന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പഞ്ചസാര ഉരുകി വന്നതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടായി കുക്കറിലോട്ട് നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തോട്ടൊക്കെ തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് മാറി നിന്നിട്ട് നമ്മൾ പാൽ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ കറക്റ്റ് 1/2 കപ്പിലളവിൽ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് പായസം നല്ല ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ 1-2 അല്ലാന്നുണ്ടെങ്കിൽ 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് അളവിൽ പാൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. നമ്മൾ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കാരമൽ എന്ന് പറയുന്നത് നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഉണ്ടാവുക, നല്ല ഒരു ക്രിസ്റ്റൽ പോലെ ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പാൽ നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കാരമൽ പിന്നെ അങ്ങോട്ട് ഉരുകാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ അരിയും കൂടി നമുക്ക് ഈ ഒരു പാലിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചൂടായിട്ട് അങ്ങോട്ട് വന്നോട്ടെ. പാൽ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ കേട്ടോ. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വിസിൽ വരുന്ന സമയത്ത് പാലെല്ലാം കൂടി അങ്ങോട്ട് തിളച്ചു മറിയും. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള പായസമാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രുചിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയൊക്കെ ഉരുക്കി എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തുകൊണ്ട് കറക്റ്റ് ഇതാ ഒരു കാരമലിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഈ ഒരു കാരമൽ പായസം ഇഷ്ടമുള്ളത് വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ ഇതിനേക്കാൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ ബൈ.